നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സിഗ്നൽസ് ആൻഡ് സിസ്റ്റം, ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസ് ആണ് നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ്. ബേസിക് സിഗ്നൽ ഓപ്പറേഷൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസ് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് ആണ് നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ, കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം, ദെൻ പീരിയോഡിക് ആൻഡ് അപീരിയോഡിക്, ദെൻ ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽസ്, എനർജി ആൻഡ് പവർ സിഗ്നൽസ്, കോസൽ ആൻഡ് നോൺ കോസൽ സിഗ്നൽസ്. അപ്പോൾ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്താണെന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു. നമ്മൾ ത്രൂ ഔട്ട് സിഗ്നൽസിനകത്ത് കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും, എല്ലാ പ്രോബ്ലംസിൻ്റെയും കണ്ടിന്യൂസും ഡിസ്ക്രീറ്റും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ എന്താണ് കണ്ടിന്യൂസ് ടൈം സിഗ്നൽ, എന്താണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ എന്നുള്ളത് ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സോ നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാനുള്ളത് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ്, അതാണ് നമ്മൾ അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ബേസിക് പ്രോബ്ലംസുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് പീരിയോഡിക് ആൻഡ് അപീരിയോഡിക് സിഗ്നൽസ് എന്താണെന്ന് നോക്കാം. സോ പീരിയോഡിക് ആ ഒരു ടേം നമുക്ക് വളരെ ഫെമിലിയർ ആണ്. ഇപ്പോൾ ഒരു സിഗ്നൽ പീരിയോഡിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിയുമ്പോൾ വീണ്ടും അതേ സിഗ്നൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് നമ്മൾ പീരിയോഡിസിറ്റി എന്ന് പറയുന്നത്. സോ സിമിലർലി നമുക്കിവിടെ സിഗ്നൽസിൻ്റെ ടേംസിൽ ഒരു പീരിയോഡിക് സിഗ്നലിനെ ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. എ സിഗ്നൽ, അത് കണ്ടിന്യൂസ് ആവാം അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ആവാം. ഇപ്പം ഞാൻ കണ്ടിന്യൂസിൻ്റെ കേസ് വെച്ചിട്ടാണ് ആദ്യം പറയുന്നത്. എ സിഗ്നൽ എക്സ് ഓഫ് ടി ഈസ് സെഡ് ടു ബി പീരിയോഡിക് ഇഫ് എക്സ് ഓഫ് ടി പ്ലസ് ടി. എക്സ് ഓഫ് ടി പ്ലസ് ടി മീൻസ് ആ ഒരു ടി ടൈം പീരീഡ് കഴിയുമ്പോൾ ഉള്ള ആ എക്സ് ഓഫ് ടിയുടെ വാല്യൂ ആണ്. സോ എക്സ് ഓഫ് ടി പ്ലസ് ടി വാല്യൂ ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് ടി. സോ ആ എക്സ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്നൊരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന സിഗ്നൽസിനെ എല്ലാം നമുക്ക് പീരിയോഡിക് സിഗ്നൽസ് എന്ന് പറയാം. ഇവിടെ ടി എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ടൈം പീരീഡാണ്. ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. സോ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ടി ഈസ് ഈക്വൽ ടു 2π/ω. സോ ഈ ഒമേഗ എന്ന് പറയുന്നത് ആ ഒരു പീരിയോഡിക് സിഗ്നലിൻ്റെ ഫ്രീക്വൻസിയാണ്. ആ സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ടൈം പീരീഡ് കാണും, ഒരു ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് കാണും. ആ ടൈം പീരീഡിൻ്റെ എക്സ്പ്രഷനാണ് ടി ഈസ് ഈക്വൽ ടു 2π/ω എന്നുള്ളത്. സോ നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ട് എക്സാമ്പിൾസ് ചെയ്യുമ്പോൾ നമുക്കത് ക്ലിയർ ആവും. സോ ഇതാണ് ടൈം പീരീഡ് കണ്ടുപിടിക്കാനുള്ള എക്സ്പ്രഷൻ. അത് പീരിയോഡിക് ആണെങ്കിൽ മാത്രം നമ്മൾ ആ ടൈം പീരീഡ് ഡിറ്റർമിൻ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ ഇത് കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസിലാണ്, കാരണം എക്സ് ഓഫ് ടിയിലാണ് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. സോ കണ്ടിന്യൂസ് ടൈം സിഗ്നലിൻ്റെ കേസസിലുള്ള ഡെഫിനിഷനാണ് ഞാൻ ഈ പറഞ്ഞത്. ഇനി ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിൽ വരുവാണെങ്കിൽ എ സിഗ്നൽ എക്സ് ഓഫ് എൻ ഈസ് സെഡ് ടു ബി പീരിയോഡിക് ഇഫ് എക്സ് ഓഫ് എൻ പ്ലസ് ക്യാപിറ്റൽ എൻ. അവിടെ നമ്മൾ ടൈം പീരീഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ എൻ വെച്ചാണ്. നമുക്കറിയാം എക്സ് ഓഫ് ടീം എക്സ് ഓഫ് എന്നും കണ്ടിന്യൂസും ഡിസ്ക്രീറ്റുമാണ്. എൻ റെപ്രസെൻറ്റേഷൻ ഡിസ്ക്രീറ്റിനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എൻ പ്ലസ് എൻ, എൻ ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ ടൈം പീരീഡാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിൻ്റെ കേസിൽ. സോ എക്സ് ഓഫ് എൻ പ്ലസ് എൻ ഷുഡ് ബി ഈക്വൽ ടു എക്സ് ഓഫ് എൻ. അപ്പോൾ എക്സ് ഓഫ് എൻ എന്ന് പറയുന്ന ഒരു സിഗ്നൽ പീരിയോഡിക് ആവണമെങ്കിൽ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ ദാറ്റ് ഷുഡ് ബി പീരിയോഡിക് ഇഫ് എക്സ് ഓഫ് എൻ പ്ലസ് ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് എൻ. അവിടെ നമ്മുടെ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് എൻ ഈസ് ഡിഫൈൻഡ് ആസ് 2π/ω ഇൻറ്റു എം. ഈ എം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എം ഈസ് എ, നമുക്കതിനെ അതൊരു എക്സാമ്പിൾ വെച്ച് പറയുമ്പോഴേ അത് ക്ലിയർ ആവത്തുള്ളൂ. ഈ വീഡിയോയിൽ തന്നെ നമ്മളത് ഡിസ്കസ് ചെയ്യും. സോ എം ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. സോ എമ്മിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. സോ ദാറ്റ് വി വിൽ ഗെറ്റ് എൻ ആസ് എ, സോ ദാറ്റ് എൻ ബിക്കംസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. സോ എന്നിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് നമുക്ക് കിട്ടണം. എമ്മിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ
നമുക്ക് എന്നിൻ്റെ വാല്യൂ ഒരു ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ട് കിട്ടണം. സോ അതാണ് നമ്മൾ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ഈ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ. അത് ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക, പ്രോബ്ലം ചെയ്യാൻ നേരത്ത് നമുക്കത് ആവശ്യം വരും. എം ഒരു ഇൻറ്റിജറാണ്, ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറാണ്, അത് വെച്ചിട്ടാണ് നമ്മൾ എന്ന് ടൈം പീരീഡ് കണ്ടുപിടിക്കുന്നത്. സോ ഇത് കണ്ടിന്യൂസിൻ്റെ കേസിലുള്ള ഡെഫിനിഷൻ, ഇത് ഡിസ്ക്രീറ്റിൻ്റെ കേസിലുള്ള ഡെഫിനിഷൻ. സോ ഇനി നമുക്ക് ആ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സോ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനായിരിക്കും, ചെക്ക് വെതർ ദ ഗിവൺ സിഗ്നൽ ഈസ് പീരിയോഡിക്. ചെക്ക് വെതർ ദ ഗിവൺ സിഗ്നൽ ഈസ് പീരിയോഡിക്. സിഗ്നൽ ഈസ് പീരിയോഡിക്, ഇഫ് പീരിയോഡിക് ദെൻ ഡിറ്റർമിൻ ദ പീരീഡ്. ഇഫ് പീരിയോഡിക്, അങ്ങനെയും ചിലപ്പോൾ ക്വസ്റ്റ്യൻ അത് കാണാം, ഇഫ് പീരിയോഡിക് ഡിറ്റർമിൻ ദ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. ഡിറ്റർമിൻ ദ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. സോ നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യാനുള്ളതും അതിൻ്റെ പീരീഡ് കണ്ടുപിടിക്കാനുള്ളതും. സോ നമുക്കത് അതിനകത്ത് ഏറ്റവും ഒരു സിമ്പിളായിട്ടുള്ള എക്സാമ്പിൾ തന്നെ നമുക്ക് നോക്കാം. സോ നമുക്ക് ഈ ഒരു പ്രോബ്ലം ചെയ്യുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. സോ ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് പറഞ്ഞിട്ട് നമുക്ക് പ്രോബ്ലംസിലേക്ക് നമുക്ക് വരാം. സോ ഫസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് കുറച്ച് സ്റ്റാൻഡേർഡ് സിഗ്നൽസിനെ കുറിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. സോ ഞാനിവിടെ കൺസിഡർ ചെയ്യാൻ പോകുന്ന സിഗ്നല് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ കോസ് ഒമേഗ നോട്ട് ടി. സോ ഈ ഒരു സിഗ്നലാണ് ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇത് പീരിയോഡിക്കാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. ഈ ഫോമിൽ വരുന്ന സിഗ്നൽ പ്ലസ് ഫൈ വേണമെങ്കിൽ യൂസ് ചെയ്യാം, എ കോസ് ഒമേഗ ടി പ്ലസ് ഫൈ. സോ ഫൈ ഈസ് ദ ഫേസ് ഡിഫറൻസ്. സോ ഈ ഫോമിൽ വരുന്ന സിഗ്നൽസൊക്കെ പീരിയോഡിക്കാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ നമ്മൾ എങ്ങനെയാണ് അത് പ്രൂവ് ചെയ്യുന്നത്? നമ്മൾ എക്സ് ഓഫ് ടി പ്ലസ് ടി കണ്ടുപിടിക്കും. ആ എക്സ് ഓഫ് ടി പ്ലസ് ടിയുടെ വാല്യൂ എക്സ് ഓഫ് ടിക്ക് ഈക്വൽ ആയിട്ട് വന്നാൽ മതി. സോ എക്സ് ഓഫ് ടി പ്ലസ് ടി നമ്മൾ സോൾവ് ചെയ്യുന്നത് എ കോസ് ഒമേഗ നോട്ട് ടി, ടിക്ക് പകരം ടി പ്ലസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, പ്ലസ് ഫൈ ഉണ്ട്. ഫൈ ഓപ്ഷണലാണ്, ഫൈ തരാം അല്ലെങ്കിൽ ഫൈ തരാതിരിക്കാം, ഞാൻ ആ സ്റ്റാൻഡേർഡ് ഫോം അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. സോ നമ്മളിത് ഓപ്പൺ ചെയ്യുവാണ്. സോ ദിസ് ഈസ് എ കോസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഒമേഗ നോട്ട് ക്യാപിറ്റൽ ടി പ്ലസ് ഫൈ. സോ നമ്മളത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തേ ഉള്ളൂ ആ ഒരു എക്സ്പാൻഷൻ. സോ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. ഇവിടെ വെച്ച് ഞാനൊരു അസംപ്ഷൻ പറയുവാണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ഫണ്ടമെൻ്റൽ ടൈം പീരീഡ് ഉണ്ട്. ആ ടൈം പീരീഡിൻ്റെ വാല്യൂ 2π/ ഒമേഗ നോട്ട് ആയിരിക്കും അല്ലേ. ഇതിൻ്റെ ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ നോട്ട് ആണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് 2π/ ഒമേഗ നോട്ട് ആയിരിക്കും. സോ ഇത് നമ്മുടെ ഒരു അസംപ്ഷനായിട്ട് എടുക്കുവാണ്. ഞാനിതൊരു പീരിയോഡിക് സിഗ്നലായിട്ട് അസ്യൂം ചെയ്ത് ഇവിടെ അത് പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ ഇവിടെ ഒരു അസംപ്ഷനാണ്. സോ ഇത് പീരിയോഡിക് ആണെന്ന് ഞാൻ അസ്യൂം ചെയ്തുകൊണ്ട് ടിയുടെ വാല്യൂ 2π/ ഒമേഗ നോട്ടെന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒമേഗ നോട്ട് ടി എന്ന് പറയുന്നത് 2π ആയിട്ട് നമുക്ക് കിട്ടും. സോ ഈ ഇക്വേഷനകത്തോട്ട് എ ഇൻറ്റു കോസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഈ ഒമേഗ നോട്ട് ടിക്ക് പകരം എനിക്ക് 2π എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം പ്ലസ് ഫൈ. സോ ഈ ഒരു ഫോം നോക്കി, എ കോസ് 2π പ്ലസ് ഞാൻ ഒന്നുകൂടെ അറേഞ്ച് ചെയ്ത് എഴുതിയേക്കുവാണ്, 2π പ്ലസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ. സോ ഈ ഒരു സിഗ്നൽ ഇത് കോസ് 2π പ്ലസ് തീറ്റ ഈ ഒരു ഫോമിലാണ്. സോ ഇതിന് ഇത്രയും നമുക്ക് തീറ്റ ആയിട്ട് എടുക്കാം. സോ കോസ് 2π പ്ലസ് തീറ്റ എന്ന് പറയുന്നത് നമുക്ക് കോസ് തീറ്റ ആയിട്ട് തന്നെ എടുക്കാം. സോ ദിസ് ഇസ് റിട്ടൺ ആസ് എ കോസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ. സോ ഇങ്ങനെ തന്നെ എഴുതാം. ഇതെന്താണ്? ഇത് എക്സ് ഓഫ് ടി തന്നെയാണ്. സോ എനിക്ക് എക്സ് ഓഫ് ടി പ്ലസ് ടി എന്നുള്ള വാല്യൂ എക്സ് ഓഫ് ടി തന്നെ ആയിട്ട് കിട്ടി. സോ ഇത് പീരിയോഡിക്കാണെന്ന് ഞാൻ പ്രൂവ് ചെയ്തു. നമ്മളിവിടെ ഒരു അസംഷനോടെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ അസംഷൻ ശരിയാണ്, കാരണം എനിക്ക് കിട്ടിയേക്കുന്ന വാല്യൂ എക്സ് ഓഫ് ടി തന്നെയാണ്. സോ ദിസ് ഈസ് ദ അസംഷൻ ഈസ് ട്രൂ ആൻഡ് ദ സിഗ്നൽ ഈസ് പീരിയോഡിക്. സോ ഈ ഫോമിൽ വരുന്നത് എ കോസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ
എയും ഫൈവും ഒക്കെ ഓപ്ഷണലാണ്. വെറും കോസ് ഒമേഗ നോട്ട് ടി ഫോമിൽ വന്നാലും അത് എ വൺ ആവാം, ഫൈവ് വൺ ആവാം, അല്ലെങ്കിൽ ഫൈവ് സീറോ ആവാം. സോ ഈ ഒരു ഇതൊരു സ്റ്റാൻഡേർഡ് ഫോമാണ്. ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ വരുന്ന എല്ലാ സിഗ്നൽസും പീരിയോഡിക്കാണ്. ഇത് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കി വെക്കണം. ദെൻ സിമിലർലി നമുക്ക് പറയാം, ഇതുപോലെ തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാം, എക്സ് ഓഫ് ടി സിമിലർലി എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈവ്. ഇതും എന്തായിരിക്കും? പീരിയോഡിക് സിഗ്നൽ ആണ്. സിമിലർലി നമുക്കിവിടെ ഇതുപോലെ തന്നെ, ഞാനിപ്പോൾ കോസിൻ്റെ ഫോം ഡെറൈവ് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഇതും പീരിയോഡിക് ആണെന്ന്, അപ്പോൾ സൈൻ കോസ് സിഗ്നൽസ് എല്ലാം പീരിയോഡിക് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. ദെൻ ഒരു കേസും കൂടെ ഉണ്ട്, രണ്ട് കേസസായി. ദെൻ മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു എ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി. ഇത് ഒരു എക്സ്പോണൻഷ്യൽ സിഗ്നൽ ആണ്. ഇത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സ്റ്റാൻഡേർഡ് ഫോമാണ്. ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോം നമ്മൾ അറിഞ്ഞിരിക്കണം എപ്പോഴും, കോസിൻ്റെയും സൈനിൻ്റെയും ഈ ഒരു എക്സ്പോണൻഷ്യലിൻ്റെയും കേസെങ്കിലും. സോ എക്സ് ഓഫ് ടി സീക്വൽ ടു എ ആംപ്ലിറ്റ്യൂഡ് ആണ്, ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി. വെറും അല്ല, വെറും ഒമേഗ നോട്ട് ടി അല്ല, ഇവിടെ ഒരു ജെ ഉണ്ട്, ജെ ഒമേഗ നോട്ട് ടി ഫോമിൽ വരുന്നത്. സോ ഇത് ഞാൻ പീരിയോഡിക് ആണെന്ന് പ്രൂവ് ചെയ്യാൻ പോവാണ്. സോ സിമിലർലി നേരത്തെ പ്രൂവ് ചെയ്ത പോലെ തന്നെ എക്സ് ഓഫ് ടി പ്ലസ് ടി കണ്ടുപിടിക്കുക, ദാറ്റ് ഈസ് എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി പ്ലസ് ടി. എക്സ് ഓഫ് ടിക്ക് പകരം ടി പ്ലസ് ടി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഇവിടെ ടി പ്ലസ് ടി ആയിട്ട് മാറും. ദെൻ ഓപ്പൺ ചെയ്യുക, എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി. ഇത് എക്സ്പോണൻഷ്യൽ ഫോമാണ്. ഇ റേസ് ടു എക്സ് ഇൻറ്റു ഇ റേസ് ടു വൈ, ആ ഫോമിൽ നമുക്ക് എഴുതാം. സോ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ക്യാപിറ്റൽ ടി, ഇങ്ങനെ നമുക്ക് എഴുതാം. ഇവിടെയും നമ്മുടെ അസംഷനാണ് സിഗ്നൽ പീരിയോഡിക് ആണെന്നുള്ളൊരു അസംഷനിൽ തന്നെ നമ്മളത് പീരിയോഡിസിറ്റി പ്രൂവ് ചെയ്തെടുക്കുകയാണ്. സോ ടിക്ക് പകരം ടു പൈ വൈ ഒമേഗ നോട്ട് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അല്ലെങ്കിൽ ഒമേഗ നോട്ട് ടി എന്തിന് ഈക്വൽ ആയിരിക്കും? ടു പൈക്ക് ഈക്വൽ ആയിരിക്കും. ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം എ ഇൻറ്റു ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി ഇൻറ്റു ഇ റേസ് ടു ഇ ഒമേഗ നോട്ട് ടിക്ക് പകരം നമുക്ക് ടു പൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഇ റേസ് ടു ജെ ടു പൈ. ഇനി ഇ റേസ് ടു ജെ ടു പൈ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇ റേസ് ടു ജെ തീറ്റ കോസ് തീറ്റ പ്ലസ് ജെ സൈൻ തീറ്റയാണ്. സോ വാട്ട് ഈസ് ഇ റേസ് ടു ജെ ടു പൈ? ഇ റേസ് ടു ജെ ടു പൈ എന്ന് പറയുന്നത് കോസ് ടു പൈ പ്ലസ് ജെ സൈൻ ടു പൈ ആണ്. ദെൻ വാട്ട് ഈസ് കോസ് ടു പൈ? കോസ് ടു പൈ എന്ന് പറയുന്നത് നമുക്കിവിടെ എഴുതാം കോസ് എൻ പൈ. ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. സിഗ്നൽസ് പഠിക്കുമ്പോൾ ഇങ്ങനെയുള്ള സ്റ്റാൻഡേർഡ് വാല്യൂസ് എല്ലാം അറിഞ്ഞിരിക്കണം. കോസ് എൻ പൈ മീൻസ് മൈനസ് വൺ ദ ഓൾ റേസ് ടു എൻ. സോ കോസ് ടു പൈ മീൻസ് എന്നിന് ടു കൊടുക്കുക, ദാറ്റ് ഈസ് മൈനസ് വൺ ദ ഓൾ സ്ക്വയർ. സോ കോസ് ടു പൈയുടെ വാല്യൂ വൺ ആണ്. പ്ലസ് ജെ സൈൻ ടു പൈ. സൈൻ എൻ പൈ എന്ന് പറയുന്നത് സീറോ ആണ്. സോ ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ സൈൻ എൻ പൈ സീറോ ആണ്. സോ സൈൻ ടു പൈ വിൽ ബി സീറോ, ജെ ഇൻറ്റു സീറോ, ജെ ഇൻറ്റു സീറോ. സോ ആൻസർ വൺ ആണ്. സോ ഇ റേസ് ടു ജെ ടു പൈയുടെ വാല്യൂ വൺ ആണ്. സോ നമ്മൾ ഇതിന് പകരം വൺ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇത് എ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി എന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി. അഗെയിൻ എക്സ് ഓഫ് ടി പ്ലസ് ടി ഈസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി എന്ന് കിട്ടി. സോ ഇറ്റ് ഈസ് പീരിയോഡിക്. അപ്പം മൂന്ന് ടൈപ്പ് സിഗ്നൽസ് നമ്മൾ പീരിയോഡിക് ആണെന്ന് പറഞ്ഞു. ഒന്ന് എ കോസ്, ഫസ്റ്റ് വൺ ഈസ് എ കോസ് ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈവ്, ആ ഫോമിൽ വരുന്നത്. രണ്ടാമത്തെ കേസ് ഇതുപോലെ തന്നെ സൈനിൻ്റെ കേസ് പറഞ്ഞു, എക്സ് ഓഫ് ടി സികളുടെ എ സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈവ്, സൈനും കോസും. ദെൻ തേർഡ് വൺ എക്സ് ഓഫ് ടി സികൾ ടു എ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി, ഈ ഫോമിൽ വരുന്ന എ വൺ ആവാം. സോ ജി എയുടെ വാല്യൂ ഏതെങ്കിലും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആവണമെന്നേ ഉള്ളൂ. സോ ദിസ് ടൈപ്പ് ഓഫ് സിഗ്നൽസ് ആർ പീരിയോഡിക്. നമ്മളത് പ്രൂവ് ചെയ്തത്. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യൻ ഇതാണ്, ചെക്ക് വെതർ ദ ഗിവൺ സിഗ്നൽ ഈസ് പീരിയോഡിക്, ഇഫ് പീരിയോഡിക് ഡിറ്റർമിൻ ദ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്. സോ ഡിറ്റർമിൻ ദ ഫണ്ടമെൻ്റൽ ടൈം പീരീഡ്, ഇതാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. സോ ഞാനൊരു എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യൻ പറയുവാണ്, x of t is equal to sine
ടു പൈ ടി, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു സിഗ്നൽ തന്നിരിക്കുകയാണ്. സോ ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് പറയാം, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ, ഫൈ ഇവിടെ ഇല്ല, എയുടെ വാല്യൂ വണ്ണും ആണ്. സോ ഇത് സ്റ്റാൻഡേർഡ് ഫോമിലാണ്. സോ നമുക്കിതിനെ പീരിയോഡിക് എന്ന് പറയാം. സോ ദിസ് സിഗ്നൽ ഈസ് പീരിയോഡിക്, എ സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ഫോമിലാണ്. സോ ദിസ് ഈസ് പീരിയോഡിക് ആണ്. ഇതിൻ്റെ പീരീഡ് എന്ന് പറയുന്നത് ടി ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ, ഒമേഗയുടെ വാല്യൂ ടു പൈ ആണ്. കാരണം ഇത് ഏത് ഫോമിലാണ്? എ സൈൻ ഒമേഗ നോട്ട് ടി പ്ലസ് ഫൈ. ഇവിടെ ഫൈ സീറോ ആണ്, എയുടെ വാല്യൂ വണ്ണും ആണ്. സോ സൈൻ ഒമേഗ നോട്ട് ടി ഫോമിലാണ്, അപ്പോൾ അത് പീരിയോഡിക് ആണ്. സോ ഇവിടെ ഒമേഗ നോട്ട് ടു പൈ ആണ്. സോ നമ്മുടെ പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഫോമുല ടു പൈ ബൈ ഒമേഗ നോട്ടാണ്. സോ ഇക്വേഷൻ ഒന്നുകൂടെ എഴുതിയേക്കാം, ടി ഈസ് ഈക്വൾ ടു ടു പൈ ബൈ ഒമേഗ നോട്ട്. നമ്മളിവിടെ കമ്പയർ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒമേഗ നോട്ടിൻ്റെ വാല്യൂ ടു പൈ എന്ന് കിട്ടും. സോ ടു പൈ ബൈ ടു പൈ വിച്ച് ഇസ് ഈക്വൾ ടു 1 സെക്കൻഡ്സ്. സോ ദിസ് ഈസ് പീരിയോഡിക് വിത്ത് ഫണ്ടമെൻറ്റൽ ടൈം പീരീഡ് 1 സെക്കൻഡ്. സോ ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ദൻ സെക്കൻഡ് എക്സാമ്പിൾ നോക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൾ ടു 10 sin 10 pi t പ്ലസ് കോസ് 20 pi t. സോ ഈ ഒരു സിഗ്നലിൻ്റെ പ്രത്യേകത, ഇവിടെ രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഈ ഒരു സിഗ്നലിന് രണ്ട് കമ്പോണൻസ് ഉണ്ട്, രണ്ടും പ്ലസ് ഫോമിലാണ്. എക്സ്, അപ്പോൾ നമുക്കിതിനെ എക്സ് വൺ ഓഫ് ടി എന്ന് കൺസിഡർ ചെയ്യാം, ഇത് എക്സ് ടു ഓഫ് ടി ആണ്. സോ ഇത് എക്സ് വൺ ഓഫ് ടി സം ഓഫ് ടു സിഗ്നൽ കമ്പോണൻസ് ആണ്, പ്രോഡക്റ്റ് അല്ല. പ്രോഡക്റ്റ് ആണെങ്കിൽ നമ്മൾ സൈൻ കോസ്, സൈനെ കോസ് ആ ഫോമിലൊക്കെ അപ്ലൈ ചെയ്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്ത് സമ്മേഷൻ ടേംസിലാക്കി എഴുതണം. ഇത് രണ്ട് സിഗ്നൽസിൻ്റെ സമ്മേഷനായിട്ട് തന്നെയാണ് തന്നിരിക്കുന്നത്, അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ എക്സ് വൺ ഓഫ് ടി പ്ലസ് എക്സ് ടു ഓഫ് ടി ഫോമിലാണ്. സോ ഈ ഫസ്റ്റ് എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന സിഗ്നൽ പീരിയോഡിക്കാണ്. സോ നമുക്ക് എഴുതാം, എക്സ് വൺ ഓഫ് ടി ഈസ് പീരിയോഡിക്, ദ ഫസ്റ്റ് സിഗ്നൽ ഈസ് പീരിയോഡിക് വിത്ത് പീരീഡ് ടി വൺ ഈസ് ഈക്വൽ ടു. ഇത് നോക്കി, ഫസ്റ്റ് സിഗ്നൽ എ സൈൻ ഒമേഗ നോട്ട് ടി ഫോമിലാണ്. ഫസ്റ്റ് സിഗ്നൽ മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത് പീരിയോഡിക് ആണ്. അതിൻ്റെ ടൈം പീരീഡ് ടി വൺ ഈസ് ഈക്വൽ ടു ടു പൈ ബൈ ഒമേഗ നോട്ട്. ഒമേഗ നോട്ട് ഇവിടെ 10 pi ആണ്. സോ 10 pi സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് 1 pi 5 seconds. സോ ടി വൺ എനിക്ക് 1 pi 5 എന്ന് കിട്ടും. സിമിലർലി എക്സ് ടു ഓഫ് ടി ഈസ് ഓൾസോ പീരിയോഡിക് വിത്ത് പീരീഡ് ടി ടു. രണ്ടാമത്തെ സിഗ്നൽ പീരിയോഡിക്കാണ് വിത്ത് പീരീഡ് 2 pi / ഒമേഗ. ഇവിടുത്തെ ഒമേഗ 20 pi ആണ്. സോ 20 pi വിച്ച് ഈസ് ഈക്വൾ ടു 1 pi 10. ദെൻ ഇവിടെ ഇപ്പോൾ രണ്ട് സിഗ്നൽ വന്നത് കാരണം നമ്മൾ ഇതിൻ്റെ റേഷ്യോ കണ്ടുപിടിക്കണം. ടി വണ്ണിൻ്റെയും ടി ടുവിൻ്റെയും കൂടെ റേഷ്യോ കണ്ടുപിടിക്കണം. സോ ഇവിടെ മൂന്ന് സിഗ്നലാണ് വന്നതെങ്കിൽ ടി വൺ ടി ടു ടി ത്രീ ആണ് വരുന്നതെങ്കിൽ ടി വൺ ബൈ ടി ടു, ടി ടു ബൈ ത്രീ, ടി ത്രീ, ദെൻ ടി വൺ ബൈ ടി ത്രീ, അങ്ങനെ മൂന്ന് റേഷ്യോസാണ് അവിടെ കണ്ടുപിടിക്കേണ്ടത്. സോ രണ്ട് കേസാണ് നമ്മളിപ്പം ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് സിഗ്നൽ കമ്പോണൻസ് വരുന്ന സമയത്ത് ടി വൺ സോൾവ് ചെയ്യുക, ടി ടു സോൾവ് ചെയ്യുക, ടി വൺ ബൈ ടി ടു കണ്ടുപിടിക്കുക. സോ ടി വൺ ബൈ ടി ടു ഈസ് 1 pi 5 1 pi 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ടി വൺ ബൈ ടി ടു 2 എന്ന് കിട്ടും. ദെൻ നമുക്ക് ഇതിൻ്റെ, അപ്പോൾ ഇതൊരു റാഷണൽ നമ്പറാണ്. ദിസ് ഈസ് എ റാഷണൽ നമ്പർ. സോ ഈ ടി വൺ ബൈ ടി ടു റേഷ്യോ നമുക്കൊരു റാഷണൽ നമ്പറായിട്ട് കിട്ടുവാണെങ്കിൽ നമുക്കതിനെ പീരിയോഡിക് എന്ന് പറയാം. സോ എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക്. സോ എക്സ് വൺ ഓഫ് ടിയും എക്സ് ടു ഓഫ് ടിയും ഇൻഡിവിജ്വലി അത് പീരിയോഡിക് ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ് ഓഫ് ടി പീരിയോഡിക് ആണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ രണ്ട് സിഗ്നലും പീരിയോഡിക് ആയതുകൊണ്ട് എക്സ് ഓഫ് ടി പീരിയോഡിക് ആണോന്നില്ല, നമ്മൾ രണ്ട് സിഗ്നലിൻ്റെയും ടൈം പീരീഡ് കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ റേഷ്യോ ചെയ്യുമ്പോൾ റാഷണൽ നമ്പറായിട്ട്, ഇപ്പോൾ 1/√2 എന്നാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ അത് റാഷണൽ നമ്പറല്ല. സിമിലർലി പൈ ബൈ ടു ഒരു റാഷണൽ നമ്പറല്ല. ഇപ്പോൾ റൂട്ട് ടു, പൈ, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇറാഷണലാണ്. സോ 1/2, 2, 7/2 ഇങ്ങനെയൊക്കെ വരുന്ന
ഫംഗ്ഷൻസ് ആണ് റാഷണൽ നമ്പർ. സോ റാഷണൽ നമ്പർ ആയിട്ട് കിട്ടുവാണെങ്കിൽ നമുക്ക് പറയാം എക്സ് ഓഫ് ടി ഈസ് പീരിയോഡിക്. ഇനി ഇതിൻ്റെ പീരിയോഡിക് ആണെങ്കിൽ അതിനൊരു ടൈം പീരീഡ് കാണും. സോ ആ ടൈം പീരീഡിലൂടെ നമുക്ക് കണ്ടുപിടിക്കണം. സോ ഇവിടെ നിന്ന് നമുക്ക് വേണമെങ്കിൽ ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഫാക്ടറൈസ് ചെയ്തിട്ട് കട്ട് ചെയ്യാനൊക്കെ ഉള്ളത് കട്ട് ചെയ്തിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ടി വൺ ഈസ് ഈക്വൽ ടു 2t2. അപ്പം അത് വെച്ചിട്ട് നമുക്ക് ടി കണ്ടുപിടിക്കാം. ടി ഈസ് ഈക്വൽ ടു ടി വൺ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ ടി വൺ ഈസ് ഈക്വൽ ടു 2t2 എന്ന് കിട്ടും. അതിനകത്ത് നിന്ന് ടി നമുക്ക് സോൾവ് ചെയ്യാം. ഇങ്ങനെ ചെയ്യാം, ടി വണ്ണിൻ്റെ വാല്യൂ അല്ലെങ്കിൽ ടി ടുവിൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ടി വണ്ണിൻ്റെ വാല്യൂ 1/5 ആണ്. സോ ടി ടുവിൻ്റെ വാല്യൂ 10/10 ആണ്. 2 × 1/10 1/5 ആണ്. സോ ഇത് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. സോ ഇവിടെ ശരിക്കും ടൈം പീരീഡ് കണ്ടുപിടിക്കാൻ നമുക്ക് ടി കണ്ടുപിടിക്കാൻ എൽസിഎം എടുത്താൽ മതി. എൽസിഎം ഓഫ്, സോ ഈ രീതിയിൽ നമുക്ക് ചെയ്ത് നോക്കാം. അതല്ലെങ്കിൽ എൽസിഎം എടുക്കുക, എൽസിഎം ഓഫ് ടി വൺ ആൻഡ് ടി ടു. സോ ഈ ടി വണ്ണിൻ്റെയും ടി ടുവിൻ്റെയും കൂടെ എൽസിഎം, ദാറ്റ് ഈസ് എൽസിഎം ഓഫ് 1/5 and 1/10. സോ ഈ വാല്യൂ 1/5 ആയിരിക്കും. സോ ഇനി നമുക്ക് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ എൽസിഎം കണ്ടുപിടിക്കാൻ. സോ ഇതിൻ്റെ എൽസിഎം നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഇതിൻ്റെ എൽസിഎം എന്ന് പറയുന്നത് നമുക്ക് 1/5 തന്നെ കിട്ടും. ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എൽസിഎം എടുക്കുക, ആ കിട്ടുന്ന ടി വൺ ടി ടു. ഇപ്പം ഇനി ടി ത്രീ ഉണ്ടെങ്കിൽ ടി വൺ ടി ടു ആൻഡ് ടി ത്രീ, അതിൻ്റെ എൽസിഎം എടുത്താൽ നമുക്ക് ടൈം പീരീഡ് 1/5 എന്ന് സോൾവ് ചെയ്തെടുക്കാം. സോ എൽസിഎം കണ്ടുപിടിക്കുന്നത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഫ്രാക്ഷണൽ നമ്പേഴ്സിൻ്റെ കേസ് വരുമ്പോഴേ ഉള്ളൂ പ്രശ്നം. എൽസിഎം ഓഫ് ഫ്രാക്ഷണൽ നമ്പേഴ്സ്, ഫ്രാക്ഷണൽ നമ്പേഴ്സ് വരുന്ന കേസസിൽ നമുക്ക് പറയാം എൽസിഎം ഓഫ് ന്യൂമറേറ്റേഴ്സ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റർ. സോ എൽസിഎം ഓഫ് ന്യൂമറേറ്റേഴ്സ്, സോ ഇവിടെ നമുക്ക് എൽസിഎം ഓഫ് 1/5 and 1/10 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എൽസിഎം ഓഫ് 1/5, 1/10 എന്ന് പറയുന്നത് എൽസിഎം ഓഫ് ന്യൂമറേറ്റേഴ്സ് 1, 1 ആണ്. ദെൻ എച്ച് സി എഫ് ഓഫ് 5, 10, ദാറ്റ് ഈസ് ഡിനോമിനേറ്റേഴ്സ്. സോ ന്യൂമറേറ്ററിൻ്റെ എൽസിഎം ഡിവൈഡഡ് ബൈ എച്ച് സി എഫ് ഓഫ് ഡിനോമിനേറ്റേഴ്സ്. സോ ഇത് നമുക്ക് എൽസിഎം ഓഫ് 1 and 1, 1 ആണ്. എച്ച് സി എഫ് ഓഫ് 5 and 10, 5 ആണ്. സോ എൽസിഎം എച്ച് സി എഫും കാണാനൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. സോ എപ്പോഴും ഇങ്ങനെ ഒന്നിൽ കൂടുതൽ സിഗ്നൽ കമ്പോണൻസ് വരുന്ന സമയത്ത് ടി വൺ ബൈ ടി ടു ആ വാല്യൂ റാഷണലായിരിക്കണം. റാഷണൽ ആണെങ്കിൽ അത് പീരിയോഡിക്കാണ്. ആ പീരിയോഡിക്കാണെങ്കിൽ പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ എൽസിഎം കണ്ടുപിടിച്ചാൽ മതി. എൽസിഎം കണ്ടുപിടിക്കുമ്പോൾ ഈ ഒരു വാല്യൂ കിട്ടും. ഇനി റാഷണൽ നമ്പേഴ്സ് വരുവാണെങ്കിൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്തിട്ട് എൽസിഎം കണ്ടുപിടിക്കുക. സോ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പീരിയോഡിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കണം. ദെൻ ഒരു പ്രോബ്ലമോടെ നോക്കാം, നമ്മൾ ഈ ഒരു ടൈപ്പ് ഒരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു കോസ് 2t പ്ലസ് സൈൻ റൂട്ട് 3t. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഉള്ള ഒരു പ്രോബ്ലമാണിത്. ഇവിടെയും ഉണ്ട് രണ്ട് കമ്പോണൻസ്, എക്സ് വൺ ഓഫ് ടി ആൻഡ് എക്സ് ടു ഓഫ് ടി. സോ ഈ എക്സ് വൺ ഓഫ് ടി എന്ന് പറയുന്ന സിംഗിൾ പീരിയോഡിക്കാണ്, എ കോസ് ഒമേഗ ടി ഫോമിലാണ്. സോ അതിൻ്റെ ടൈം പീരീഡ് ടി വൺ എന്ന് പറയുന്നത് 2π/ω0. ഇവിടെ ഒമേഗ നോട്ട് പൈ ഇല്ല, 2 മാത്രമേ ഉള്ളൂ. സോ ഇവിടെ 2π/2 എന്ന് വരും. നമ്മുടെ ഇക്വേഷൻ 2π/ω0 ആണ് സ്റ്റാൻഡേർഡ് ഫോം. സോ ഒമേഗ നോട്ട് ഇവിടെ 2 മാത്രമാണ്. സോ 2 ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സോ ആൻസർ 5 seconds എന്ന് കിട്ടും ടി വൺ. സിമിലർലി സൈൻ റൂട്ട് 3t, ഇതും പീരിയോഡിക്കാണ്. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് ടി ടു ഈസ് ഈക്വൽ ടു 2π/√3. ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് രണ്ടും പീരിയോഡിക്കാണ് നമുക്ക്, പക്ഷേ എക്സ് ഓഫ് ടി പീരിയോഡിക്കാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ റേഷ്യോ എടുക്കും, ടി വൺ ബൈ ടി ടു നമുക്ക് പൈ ഡിവൈഡഡ് ബൈ 2π/√3. സോ ഇങ്ങനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ദാറ്റ് ഈസ്
പൈ പൈ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ ദിസ് ഈസ് നമുക്ക് റൂട്ട് 3/2 എന്ന് കിട്ടും. സോ റൂട്ട് 3/2 ഈസ് ഇറാഷണൽ. സോ ദിസ് ഈസ് ഇറാഷണൽ. സോ ഇറ്റ് ഈസ് നോൺ പീരിയോഡിക് അല്ലെങ്കിൽ അപ്പീരിയോഡിക് സിഗ്നൽ ആണ്. സോ ഇതൊരു അപ്പീരിയോഡിക് സിഗ്നൽ ആണ്. സോ ക്വസ്റ്റ്യൻ നമ്മൾ നോക്കി വേണം ആൻസർ ചെയ്യാൻ. ഇത് രണ്ടും എക്സ് വൺ ഓഫ് ടീം എക്സ് ടു ഓഫ് ടീം പീരിയോഡിക് ആയതുകൊണ്ട് എക്സ് ഓഫ് ടി പീരിയോഡിക് ആവണമെന്നില്ല. സോ അതിൻ്റെ ആ റേഷ്യോ എടുക്കുമ്പോൾ അതൊരു റാഷണൽ നമ്പർ. ഇവിടെ റൂട്ട് വന്നതുകൊണ്ട് ഇതൊരിക്കലും ഒരു റാഷണൽ നമ്പറല്ല, ഇറാഷണൽ നമ്പറാണ്. സോ ഇറ്റ് ഈസ് അപ്പീരിയോഡിക്. സോ നേരത്തെ പ്രോബ്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു എക്സെപ്ഷണൽ കേസാണ്, അപ്പീരിയോഡിക് സിഗ്നൽ എക്സാമ്പിൾ ആണ്. ദെൻ നമുക്ക് നേരത്തെ പഠിച്ച പോലെ തന്നെ വേറൊരു എക്സാമ്പിൾ എടുക്കാം. എക്സ് ഓഫ് ടി ഈസ് ഈക്വൽ ടു ജെ ഇൻറ്റു ഇ റേസ് ടു ജെ 60. സോ ഈ ഒരു സിഗ്നൽ എന്ന് പറയുന്നത് നമ്മൾ ആ എക്സ്പോണൻഷ്യൽ സിഗ്നലുമായിട്ട് കമ്പയർ ചെയ്ത് പഠിക്കേണ്ടതാണ്. സോ അവിടെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എ ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി ഫോം. ഈ ഫോമിൽ വരുന്നതെല്ലാം പീരിയോഡിക് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ എ ജെ ആണ്, ജെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. സോ ഇത് ആ ഒരു ഫോമിലാണ്, വൺ ആയാലും കുഴപ്പമില്ല, വെറും ഇ റേസ് ടു ജെ ഒമേഗ നോട്ട് ടി വന്നാലും അത് പീരിയോഡിക് ആണ്. സോ ദിസ് ഈസ് എ പീരിയോഡിക് സിഗ്നൽ. അത് ഓൾറെഡി ഫോം നമ്മൾ പ്രൂവ് ചെയ്തതാണ്, ഇങ്ങനെ വരുന്ന സിഗ്നൽ എല്ലാം പീരിയോഡിക് ആണ്. സോ ദിസ് ഈസ് പീരിയോഡിക് സിഗ്നൽ. ഒറ്റ കമ്പോണൻറ്റേ ഉള്ളൂ. സോ ഡയറക്ട്ലി പീരിയോഡിക് സിഗ്നൽ എന്ന് എഴുതാം. അതിൻ്റെ ടൈം പീരീഡ് എന്ന് പറയുന്നത് 2π/ω0 ആണ്. ഇവിടെ ഒമേഗ നോട്ട് എന്ന് പറയുന്നത് 6 ആണ്. സോ 2π/6 ദാറ്റ് ഈസ് π/3 seconds. സോ ദിസ് ഈസ് പീരിയോഡിക് വിത്ത് എ ടൈം പീരീഡ് π/3. സോ പീരിയോഡിക് ആണ്, അതിൻ്റെ ടൈം പീരീഡ് π/3 ആണ്. ഇവിടെ T1/T2 ഒന്നും ഇവാലുവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഒറ്റ സിഗ്നൽ കമ്പോണൻ്റേ തന്നിട്ടുള്ളൂ. ദെൻ വേറൊരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് ഡിസ്ക്രീറ്റിൻ്റെ കേസിലുള്ളൊരു എക്സാമ്പിൾ നോക്കാം. ദാറ്റ് ഈസ് എക്സ് ഓഫ് എൻ ഈസ് ഈക്വൽ ടു സൈൻ 2π/3 എൻ പ്ലസ് കോസ് 2π/5 എൻ. സോ ഈ ഒരു കേസിൽ ഇവിടെയും നമ്മൾ രണ്ട് കമ്പോണൻസ് ആയിട്ട് എടുത്ത് ചെയ്യാം, എക്സ് വൺ ഓഫ് എൻ ആൻഡ് എക്സ് ടു ഓഫ് എൻ. സോ നമ്മൾ പഠിച്ചിട്ടുള്ളത് പോലെ പീരിയോഡിക് സിഗ്നലിൻ്റെ കേസിൽ നമ്മൾ പറഞ്ഞു എക്സ് ഓഫ് എൻ പ്ലസ് എൻ ഷുഡ് ബി എക്സ് ഓഫ് എൻ, അതാണ് പീരിയോഡിസിറ്റിയുടെ കണ്ടീഷൻ. അതുപോലെ തന്നെ എന് കണ്ടുപിടിക്കുന്ന ഫോർമുല 2π/ω (m) ആണ്. സോ ഇത് നമ്മൾ എക്സ് വൺ ഓഫ് എന്നിൻ്റെ ടൈം പീരീഡ് n1 ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യുവാണ്. ഇത് പീരിയോഡിക് ആണ്, അതിൻ്റെ ടൈം പീരീഡ് n1 കണ്ടുപിടിക്കുവാണ്. n1 ഈസ് ഈക്വൽ ടു 2π/ω0. ഒമേഗ നോട്ട് എന്ന് പറയുന്നത് ഇവിടെ 2π/3 ആണ്. സോ 2π/3 × m. സോ ഇതാണ് ഫോർമുല n ഈസ് ഈക്വൽ ടു 2π/ω0 × m. സോ ഇത് നമ്മൾ എപ്പോഴും അത് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനെ ഫാക്ടറൈസ് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാവുള്ളൂ. സോ 2π/2π ക്യാൻസൽ ആവും, 3 ന്യൂമറേറ്ററിൽ പോവും, 3m എന്ന് വരും n1. സോ ഇനി നമ്മൾ എമ്മിൻ്റെ വാല്യൂ നേരത്തെ ഡിഫൈൻ ചെയ്തു. എം ഈസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ സച്ച് ദാറ്റ് എൻ ബിക്കംസ് എ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ. സോ നമ്മളിവിടെ എമ്മിന് 1 കൊടുക്കും. എമ്മിന് 1 കൊടുക്കുമ്പോൾ നെഗറ്റീവ് വാല്യൂസ് കൊടുക്കാൻ പറ്റത്തില്ല, പോസിറ്റീവ് ഇൻറ്റിജർ ആയിരിക്കണം. സോ എമ്മിന് 1 കൊടുക്കുമ്പോൾ n1 വാല്യൂ 3 ആവും. ഫോർ എം ഈസ് ഈക്വൾ ടു 1 n1 = 3. സോ എമ്മിൻ്റെ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജറിൽ n1 ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കിട്ടി, ദാറ്റ് ഈസ് 3. സോ ദിസ് ഈസ് ദ ആൻസർ. എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ഇൻറ്റിജറായിട്ട് കിട്ടുന്നുണ്ടോ നോക്കിയാൽ മതി. നമ്മളത് പോസിറ്റീവ് ഇൻറ്റിജറായിട്ട് കിട്ടുമ്പോൾ എമ്മിൻ്റെ വാല്യൂ ഏറ്റവും ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ കൊടുത്തിട്ട് വേണം n1 വാല്യൂ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആക്കാൻ. സോ n1 = 3 seconds എന്ന് കിട്ടി. സിമിലർലി എക്സ് ടു നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണ്. എക്സ് ടു ഓഫ് എന്നിൻ്റെ ടൈം പീരീഡ് ദാറ്റ് ഈസ് 2π/ω0 നോട്ട് ഇവിടെ 2π/5 ആണ് ഇൻറ്റു എം. സോ ഇവിടെയും 2π/2π ക്യാൻസൽ ആവും, 5m എന്ന് വരും. സോ ഫോർ എം ഈസ് ഈക്വൽ ടു 1 n2 വിൽ ബിക്കം 5. സോ നമുക്ക് n1 n2 വാല്യൂസ് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റി. n1 3 ഉം n2 5 ഉം ആണ്. വീണ്ടും നമ്മൾ ഒന്നിൽ കൂടുതൽ കമ്പോണൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റേഷ്യോ എടുക്കണം.
n1 by n2, that is 3 by 5, which is a rational number. So this is a rational number. So namukku parayam x of n is periodic. So x of n periodic aanu. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടൈം പീരീഡ് എൻ എന്ന് പറയുന്നത് എൽ സി എം ഓഫ് എൻ വൺ ആൻഡ് എൻ ടു. എൻ വണ്ണിൻ്റെയും എൻ ടുവിൻ്റെയും കൂടെ എൽ സി എം കണ്ടുപിടിച്ചാൽ മതി. എൽ സി എം ഓഫ് 3,5. സോ ഇത് ഫ്രാക്ഷൻ നമ്പേഴ്സൊന്നുമല്ല. ഫ്രാക്ഷൻ നമ്പേഴ്സ് വരുവാണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ എൽ സി എം കണ്ടുപിടിക്കുക. അതല്ലെങ്കിൽ 3 5 കൂടെ എൽ സി എം, ദാറ്റ് വാല്യൂ വിൽ ബി 15. സോ ഈ രീതിയിലാണ് നമ്മൾ പീരിയോഡിക് സിഗ്നലിൻ്റെ ഡിസ്ക്രീറ്റ് ടൈമിൻ്റെ കേസസ് ചെയ്യുന്നത്. ഇവിടെ എം എന്നുള്ള വാല്യൂ കൂടെ ഓർത്ത് വെക്കുക, ബാക്കിയെല്ലാം കണ്ടിന്യൂസുമായിട്ട് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സോ ഇത്രയുമാണ് പീരിയോഡിക് സിഗ്നൽസുമായിട്ട്. സോ ഇതെല്ലാം ബേസിക് പ്രോബ്ലംസാണ്. കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യാം. ഓക്കെ, നിങ്ങളും കൂടുതൽ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യണം. നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ, അതായത് ഈവൻ ആൻഡ് ഓഡ് സിഗ്നൽ, എനർജി പവർ സിഗ്നൽസ്, ഇങ്ങനെയുള്ളതൊക്കെ അടുത്ത ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.